morning to all. Fifth semester la ningalku padikkanulla problem paper aanu cost accounting. Appo adile aadhyatha module nature and scope of cost accounting la ningalku padikkanulladu cost endana costing cost accounting. Pin adhe pole advantages objectives and limitations of cost accounting. Pin techniques and methods of costing, classification of cost, difference between financial accounting and cost accounting. Ithrayum karyangal. बिजनेस फाइनेंशियल एंड इकोनॉमिक इंफॉर्मेशन कम्युनिकेट अकाउंटिंग अकाउंटिंग इज द लैंग्वेज ऑफ बिजनेस अकाउंटिंग बिजनेस फाइनेंशियल इकोनॉमिक यूजर्स शेयर होल्डर्स कस्टमर्स अगले यूसर्स कम्युनिकेट अकाउंटिंग अकाउंटिंग मूं ब्रांचेस फाइनेंशियल अकाउंटिंग कॉस्ट अकाउंटिंग मूं मैनेजमेंट अकाउंटिंग पढ़ा कॉस्ट अकाउंटिंग फाइनेंशियल अकाउंटिंग कई ना सेमेस्टर पढ़ा फाइनेंशियल अकाउंटिंग इन पढ़ा कॉस्ट अकाउंटिंग वाई कॉस्ट अकाउंटिंग एस्ट अकाउंटिंग फाइनेंशियल अकाउंटिंग लिमिटेशन अक्सापि फाइनेंशियल अकाउंटिंग नोक नमुक ओवरऑल रिजल्ट फाइनेंशियल अकाउंटिंग ओवरऑल प्रॉफिटेबिलिटी ऑर्गनाइजेशन ओवरऑल कॉस्ट अच्छे और प्रोडक्ट और प्रोडक्टि प्रॉफिट अलग डिपार्टमेंट प्रॉफिट नमुक फाइनेंशियल अकाउंटिंग नोकिया सा पल लिमिटेशनसोस्ट अकाउंटिंग ब्रांच वहस्ट अकाउंटिंग पढ़ो निर्मेंट आर्मसिंग अकाउंटिंग अस्ट एमाउंट ऑफ एक्सपेंडिचर incurred or attributable to a given thing. Amount of expenditure incurred or attributable to a given thing. അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ എത്ര കോസ്റ്റ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ എത്ര കോസ്റ്റ് ഇൻകർ ചെയ്തു അതിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയാനാണ് ഇപ്പോ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ एस्ट वरू प्रोडक्ट मेटीरियल मेटीरियल वो प्रोडक्ट वर्क वर्क लेबर वरूर अदर एक्सपेंस ऑफिस एडमिनिस्ट्रेशन एक्सपेंस अगले अदर एक्सपेंस प्रोडक्ट अलग सर्वीस प्रोवाइड इंक्रीज़ चलवस्ट उदेश उपयोग इंडस्ट्री सूटबल मेथड्स टेक्निक्स एक्साम्पल बिस्किट मैन्युफैक्चर बिल्डिंग कंस्ट्रक्ट कैलकुलेट मेथड टेक्निक उपयोग मेथड्स बिस्किट मैन्युफैक्चर बिस्किट मैन्युफैक्चर उपयोग बैच बिल्डिंग कंस्ट्रक्ट उपयोग अब इंडस्ट्री इंडस्ट्री स्वभाव अनुसरिच्चिट्टु टेक्निक तेरे ओके मेथड टेक्निक्स इनफर्मेशन उपयोग अकाउंटिंग
അക്കൗണ്ടിംഗ് സിസ്റ്റത്തിനെയാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിംഗ് ചെയ്യുന്നത് കോസ്റ്റിംഗ് ഇൻഫർമേഷനെ ക്ലാസിഫൈ ചെയ്യുന്നു റെക്കോർഡ് ചെയ്യുന്നു സമ്മറൈസ് ചെയ്യുന്നു ഇന്റർപ്രറ്റ് ചെയ്യുന്നു ഓക്കേ ഹെൻ പ്രസന്റ് ചെയ്യുന്നു ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ചെയ്യുന്നത് അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമൽ അക്കൗണ്ടിംഗ് സിസ്റ്റം ഫോർ റെക്കോർഡിംഗ് കോസ്റ്റ് ഇൻഫർമേഷൻ അടുത്തത് കോസ്റ്റ് അക്കൗണ്ടൻസി ഇപ്പോ എന്താണ് കോസ്റ്റ് അക്കൗണ്ടൻസി കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ടു ദ സയൻസ് ആർട്ട് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് അസൈൻമെന്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ആസ് വെൽ ആസ് പ്രസന്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോസ്റ്റിംഗിന്റെയും കോസ്റ്റ് അക്കൗണ്ടിംഗിന്റെയും പ്രിൻസിപ്പിൾസ് മെത്തേഡ്സ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുക പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക അത് പ്രസന്റ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത് ഫോർ ടേക്കിംഗ് ഡിസിഷൻ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അതിന് ആക്യുറേറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുക അതാണ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് അവിടെ കോസ്റ്റിംഗും വരും കോസ്റ്റ് അക്കൗണ്ടിംഗും വരും അപ്പൊ ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെയും കോസ്റ്റിംഗിന്റെയും പ്രിൻസിപ്പിൾസും ഉപയോഗിക്കുന്നുണ്ട് മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട് ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് കോസ്റ്റ് ഒരു ഓർഗനൈസേഷനിലെ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുക അത് മാത്രമല്ല ചെയ്യുന്നത് ആ ഓർഗനൈസേഷന്റെ പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എന്നിട്ട് ആ ഇൻഫർമേഷൻ മാനേജ്മെന്റിന് ഡിസിഷൻ മേക്കിംഗ് അതായത് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി അവർക്ക് വേണ്ട രീതിയിൽ പ്രസന്റ് ചെയ്യുക അതാണ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് അതൊരു സയൻസ് ആണ് അതിന് സയന്റിഫിക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് സയന്റിഫിക് ആയിട്ടുള്ള നോളജ് ഉണ്ട് പ്രിൻസിപ്പിൾസ് ഉണ്ട് അതൊരു ആർട്ടാണ് അതിന് സ്കിൽ ആവശ്യമാണ് ഈ കോസ്റ്റ് അക്കൗണ്ടൻസിക്ക് സ്കിൽ ആവശ്യമാണ് അത് പ്രാക്ടീസ് ആണ് അതായത് കണ്ടിന്യൂസ് എഫേർട്ട് ആണ് അതാണ് സയൻസ് ആർട്ട് ആൻഡ് പ്രാക്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ കോസ്റ്റ് അക്കൗണ്ടൻസി നമുക്ക് സിമ്പിൾ ആയിട്ട് കോസ്റ്റിംഗിന്റെ പ്രിൻസിപ്പിളും ഉപയോഗിക്കുന്നുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസും ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് കോസ്റ്റ് അക്കൗണ്ടൻസിനെ കോസ്റ്റിംഗ് പ്ലസ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയാം അപ്പൊ നിങ്ങൾക്ക് ഈ നാല് ടേംസും വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ഇൻകർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെത്തേഡ്സ് ഓഫ് ടെക്നിക്സ് ഓഫ് അസറ്റൈനിങ് കോസ്റ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സും ടെക്നിക്സും ഡിഫറെന്റ് ഇൻഡസ്ട്രി ഡിഫറെന്റ് മെത്തേഡ്സും ടെക്നിക്സും യൂസ് ചെയ്യുന്നു അടുത്ത കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോസ്റ്റിംഗ് ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യാനുള്ള അക്കൗണ്ടിംഗ് സിസ്റ്റം കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോസ്റ്റിംഗും അതിന് വരും കോസ്റ്റ് അക്കൗണ്ടിങ്ങും